وإخواننا وتحمونا من إيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سابقا صبوح الدين تعقود اليوم അതുപോലെ തന്നെ എല്ലാവിധ പ്രായശ്ചിതകളിലും ഒപ്പം അവരുടെ ഹൃദയം സംശുദ്ധമാക്കുകയും അവരെ പരസ്പരം സഹോദരന്മാരായും അതുപോലെ തന്നെ കൂട്ടുകാരായും കൂട്ടിയിണക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്ത് തലമുറകളിൽ ഏറ്റവും നല്ല തലമുറകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നമാർക്ക് ശേഷം മനുഷ്യരിൽ തലമുറകളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു തലമുറയായി ആരംഭിച്ച സഹാബികൾ ലക്ഷത്തിൽ പരം വരുന്ന സഹാബികൾ ആ സഹാബികളുടെ ആ തലമുറകൾക്ക് ശേഷം വന്ന ആ സഹാബികളെ പിൻപറ്റിയ ൾ അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക സമൂഹങ്ങൾ അവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ പറ്റി എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും അവരുടെ ഗുണവിശേഷങ്ങളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹശ്റിലെ പത്താമത്തെ വചനമാണ് ഓതി വെച്ചത്. വല്ലദീന ജാഉ ബഅദിഹി യഖൂലൂന റബ്ബന ഗഫിർ ലന വലിഖ്വാനി അല്ലദീ സബഖൂന ബിൽ ഇമാൻ. അവർക്ക് ശേഷം വന്ന ആളുകൾ സഹാബികളാണല്ലോ ഉത്തമമായ തലമുറ എന്ന് പരിചയപ്പെടുന്നു. പിന്നെ അതിന് ശേഷം വന്നവരും അതിന് ശേഷം വന്ന ആളുകളും. അപ്പൊ തലമുറകളെ ആളുകൾക്ക് അള്ളാഹു ഓരോ തലമുറകളിലും മാറ്റിക്കൊണ്ടുവരുന്ന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം പഴയകാലത്ത് നമുക്കുണ്ടായിരുന്ന നമ്മുടെ നല്ല തലമുറകൾ അവരുടെ നല്ല സ്വഭാവങ്ങൾ നമുക്ക് കൈമോശം വരികയും അവരുടെ എന്തൊക്കെയാണോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും അവർ പെട്ടുപോയിരുന്നത് ആ കാര്യങ്ങളെല്ലാം അപ്പടി പകർത്തുകയും അങ്ങനെ അന്ധമായി അനുകരിക്കുകയും ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് തലമുറകളെ പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാത്ത ഒരവസ്ഥ. വാപ്പമാര് അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രവിധാക്കന്മാർ അവരെയൊക്കെ പിൻപറ്റണമെന്ന് അവരുടെ എല്ലാം സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ഒരു ചിന്ത നല്ലതാണ്. അതേസമയം മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ചോദ്യമുണ്ട്, ഏതാണ് നമ്മുടെ പാപ്പന്മാര്, ഏതാണ് നമ്മുടെ പിതാക്കന്മാർ, അതിന്റെ തുടക്കം എവിടെയാണ്, അതിന്റെ അവസാനം എവിടെയാണ്. പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കാറുള്ളത് നമ്മുടെ നാട്ടിലുള്ള കഴിഞ്ഞ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ വല്യുപ്പ, അതിനപ്പുറമുള്ള ഈ തലമുറകൾ കൊണ്ടു നടന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അവരെ പുലർത്തിപ്പോരുന്ന അനാചാരങ്ങളും ഒക്കെ അപ്പടി പകർത്തുന്ന കോപ്പിയടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കണ്ടുവരുന്ന പല അന്ധവിശ്വാസങ്ങളെ പറ്റിയിട്ടും അള്ളാഹുവല്ലാത്ത പല ആളുകളോടുമുള്ള ഒളിച്ചു പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നമ്മളെ പഠിക്കുമ്പോൾ നമ്മൾ കാരണം പറയാറുള്ളത് അതൊക്കെ നമ്മളെ വാപ്പപ്പന്മാർ കൊണ്ടു നടന്ന സുന്നത്താണ്, അത് പഴമയാണ്, അത് പിൻപറ്റണം, അത് പാരമ്പര്യമാണ്, അതിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പല നിലവിളികളും കേൾക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ അറബികളെ പറ്റി അറബികൾ എന്ന് പറഞ്ഞാൽ അറബികൾ ഇഴച്ചു പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞതെന്താ വെച്ചാല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തലമുറ അവർ പിൻപറ്റിയിരുന്നില്ല, മറിച്ച് അവരുടെ നേരെ അടുത്ത് വരുന്ന നേരെ മുന്നിൽ കഴിഞ്ഞു പോയ അവരുടെ ഉപ്പമാരെയും പ്രമുഖന്മാരെയും പിൻപറ്റി
അങ്ങനെ അത് നരകാവകാശികളാകാൻ വരെ കാരണമായി. ഖുർആൻ പറഞ്ഞല്ലോ, വൈദാ ദീലലഹു ഉസ്തബഉമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം, ഇസ്മായിൽ നബിയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോ അറബികളെ മറുപടി അവർ അതിന് തയ്യാറില്ല, ഞങ്ങളെ തൊട്ടടുത്ത തലമുറ അവരാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്, അവരെങ്ങനെയാണോ ഇവിടെ ജീവിച്ചത് അവര് ലോകം അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അതല്ലാത്ത ഒരു ബുദ്ധിപാഠം. അവർ അന്ധവിശ്വാസങ്ങൾ ഏർപ്പെട്ടിരുന്നു, അനാചാരങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ഞങ്ങളുടെ മോഡൽ അവരാണ്, അപ്പുറം ഞങ്ങൾക്കൊരു മോഡലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പഴമയിലേക്കുള്ള ഒരു അപകടകരമായ തിരിച്ചുപോക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കേരളത്തിന് മാത്രമല്ല ലോകത്തിലെ എവിടെയും ആളുകളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ആളുകളോടൊക്കെ സംവദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ വാപ്പപ്പമാരെ കൊണ്ടു നടന്ന ദീനിനെതിരായ ഒരു പുതിയ ചിന്ത ഞങ്ങളെ അവതരിപ്പിക്കാൻ സംവദിക്കില്ല, ഞങ്ങളെ വാപ്പപ്പമാരൊക്കെ കൊണ്ടു നടന്നത് അനാചാരമാണെങ്കിൽ അത് പ്രശ്നമില്ല. അറബികൾ അതാണ് മറുപടി പറഞ്ഞത്, ഞങ്ങളെ വാപ്പപ്പമാർ ഏത് ദീനിലായിരുന്നു അതേ ഞങ്ങൾ പിന്തുടരുള്ളൂ. ഖുർആന്റെ മറുപടി അല്ല, നിങ്ങളെ വാപ്പപ്പുമാർക്ക് ചിന്തിക്കുകയോ അല്ലെങ്കിൽ യഥാർത്ഥ ഹിതായത്തിലും ശരി നിങ്ങൾ അവരെയാണോ അവരെ പറ്റാൻ പാടില്ല എന്നാണ്. അപ്പൊ മൊത്തത്തിൽ നമ്മളെ സമുദായത്തിന് പരിചയമാകുന്നല്ല, നമ്മളെ വാപ്പപ്പുമാരുടെ നല്ല സ്വഭാവങ്ങൾ കളഞ്ഞു കുളിക്കുകയും അതേ സമയത്ത് നമ്മൾ പിൻപറ്റണമെന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞ വല്ലതീന്റെ ബാഗി, അവർക്ക് ശേഷം ഉത്തമ തലമുറകൾക്ക് ശേഷം വന്ന സഹാബികൾക്ക് ശേഷം വന്ന തലമുറകൾ, ആ പരുടെ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ഇബാദത്തിൽ കാണുന്നില്ല. നമ്മുടെ വിഷയം തന്നെ ഇന്ന് അശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പ്രാവശ്യം കൂടെ വിശദീകരിച്ചുകൊണ്ട് ആവർത്തന വിശദീകരിച്ചു ഞാൻ ആവശ്യമായി. എന്നുവെച്ചാൽ മനുഷ്യനെ ഒരു സംഘടിതമായ രൂപത്തിൽ അമ്മാവും എല്ലാവരെയും മുസ്ലിങ്ങളായ ആളുകൾ തമ്മിൽ പരസ്പരം പെരുമാറുന്ന നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ അകറ്റുവാൻ കാരണമാക്കുന്നു. മനുഷ്യനെ മനുഷ്യരിൽ നിന്ന് അകറ്റുകയും മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു മാരകമായ രോഗമാണല്ലോ ഹസദ്, അസൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് എന്താ, പ്രാർത്ഥനകളിൽ വെച്ച് നബിസല്ലല്ലാഹി പഠിപ്പിച്ചത് ഏറ്റവും നല്ല പ്രാർത്ഥന ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥന ഏതാ, ഒരു സഹോദരന് വേണ്ടി മറ്റൊരു സഹോദരൻ അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കും. ഇവിടെ ഇല്ലാത്ത എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ അയാളുടെ നല്ല കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് ഹിജാബത്തിൽ കിട്ടുന്ന പ്രാർത്ഥനയാണ്, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണെന്ന് നബിസല്ലല്ലാഹി പഠിപ്പിച്ചു. അപ്പൊ എത്രമാത്രം മനുഷ്യൻ വളരണം എന്നുവെച്ചാൽ ഇവിടെ ഇല്ലാത്തൊരു സഹോദരന് വേണ്ടി അയാൾ കാണാൻ വേണ്ടിയല്ല, അയാൾ കേൾക്കുന്നില്ല, അയാളുടെ നല്ല ഗുണത്തിന് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പദത്തിൽ സ്ഥാനവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഇക്കാര്യം പറഞ്ഞു, സത്യവിശ്വാസികൾ പരസ്പരം കോർത്തിണക്കപ്പെട്ട ഒരു പിന്നെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ അവർ പരസ്പരം ബന്ധിതമാണ്, അവരുടെ സ്നേഹമുണ്ട്, ഐക്യമുണ്ട്, അവരുടെ എല്ലാവിധ കാര്യത്തിലും അവർക്ക് പലപ്പോഴും വളരെ സംഘടിതമായ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് പരസ്പരം സ്നേഹാദ്യവരാണ്. അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു വല്ലതീന്റെ ജാഹൂമിൻ ബാദി, ശേഷം വന്ന തലമുറ പറഞ്ഞല്ലോ, തലമുറകളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള നല്ല ഗുണങ്ങൾ നമ്മൾ പിൻപറ്റുക. പണ്ടുകാലത്ത് നമ്മളെ കേരളത്തിലെ തലമുറകളിൽ പലപ്പോഴും സ്വഭാവം തെളിച്ചാൽ അറിവ് വാങ്ങി കൊടുത്താൽ എല്ലാ വീടുകളിലും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സ്വഭാവത്താണ്. ഇന്നിപ്പോ 24 മണിക്കൂറും ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ ടെലിവിഷന്റെയും ഇതിലാണ്. ഒരു അമുസ്ലിം സഹോദരൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,